ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ മീഷോ എന്ന് വാങ്ങിച്ച ഡ്രസ്സാണിത്. നാട്ടിൽ 500 രൂപേൻ്റെയൊക്കെ അടുത്ത് എന്തോ ആയിരുന്നു അന്നത്തെ വില. വാങ്ങിച്ചൊരു മൂലയ്ക്ക് വെച്ചു, എന്നല്ലാതെ ഇതുവരെ ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ശരി, ഇന്ന് ഇതിട്ടിട്ടാവാം സർക്കിറ്റടി എന്ന് വിചാരിച്ചു. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയമായപ്പോഴേക്കും ഡ്രൈവർ എത്തി. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോയൊന്നും കോമൺ അല്ല കേട്ടോ. ആമിനെ ഞാൻ ലിലിത ചേച്ചിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് മറ്റൊരിടത്തേക്കാണ് പോകുന്നത്. അപ്പം എനിക്കൊന്ന് തലയിലെ ഹെണ്ണയൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. വൈദ്യബായി ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്രീൻ. അപ്പോൾ ദിവസങ്ങൾ നമുക്ക് ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്തു തീർക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്പ്രിംഗ് പോലെയുള്ള എൻ്റെ മുടിയിൽ ഭാഗ്യനിറകൾ വന്നു തുടങ്ങി ഗൈസ്. ഭാഗ്യനിറ ഒരുമാതിരി ഭാഗ്യക്കേടാവുന്ന രീതിയിൽ പരന്ന് വന്നലിക്കാൻ തുടങ്ങിയപ്പോൾ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ഓ, വയസ്സായ തള്ളച്ചിയാണോ ഇത് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അപ്പൊ ഞങ്ങള് 90s കിഡ്സിനൊന്നും വയസ്സാവില്ല മക്കളെ. തൽക്കാലം ഞാനിന്ന് ഹെന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് സ്ഥിരാക്കിയാലോ എന്ന ആലോചന എനിക്ക് ആ സമയത്ത് വരാതിരുന്നില്ല ഗൈസ്. തട്ടമിട്ട് ഉമ്മച്ചിക്കുട്ടി ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ, അത് ഞാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ലിനി ചേച്ചിന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ച സമയത്ത് വാതിൽ തുറന്നു തന്നത് ആൻറ്റി ആയിരുന്നു. എല്ലാവരും ആൻറ്റി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അത് തന്നെയാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ ഒരു 3-4 വർഷത്തിൻ്റെ അടുത്തായി ആൻറ്റി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 50-55 വയസ്സിൻ്റെ അടുത്ത് പ്രായം ഏകദേശം ഉണ്ട്. ആ പക്ഷെ ആളിപ്പോഴും ഭയങ്കര യങ്ങും സ്ട്രോങ്ങും ആണ് കേട്ടോ. ഫോണോ? ഫോൺ കിട്ടി എനിക്ക്. ആ ഞാൻ വരട്ടെ. ഏരോടാ അയൺ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ചേച്ചി കുളിക്കുകയാണ്. ഒരാൾക്ക് ഫോണൊക്കെ കൊടുത്തിട്ടാണ് ചേച്ചി പോയത്. എടി കള്ളത്തി, ശരിയാക്കി തരാട്ടാ. ഞാൻ അവിടുന്ന് വേഗം ഇത് തലയിൽ ഇട്ടിട്ട് ഇറങ്ങി. തലയിൽ നമ്മൾ അവിടുന്ന് തലയിൽ ഹെണ്ണ ഇട്ടിട്ട് ഇറങ്ങി. കാര്യം അത്ര നേരം 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പോകില്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഞാൻ കഴിയിക്കോളാം, കുഴപ്പമില്ല. അപ്പം നമ്മൾ കെപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നു. വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ ഉണ്ടാക്കൂലേ, അതുപോലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു ലിൻ ചേച്ചി. ഞാൻ ആദ്യം ആമിക്ക് വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പം ചോറ് കഴിക്കാൻ വിളിച്ച ആമി എപ്പോഴും ഒന്ന് പുറകോട്ട് വലിയും. പിന്നെ നമ്മൾ നിർബന്ധിച്ച് പുറകെ നടക്കണം. അപ്പം കഴിക്കുന്ന എന്നും കഴിക്കുന്ന ആ ടേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല പാലക്കാടൻ സ്റ്റൈൽ ഫുഡ്. അപ്പം മീൻകറീൻ്റെ സ്മെല്ലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ്. ഇനീത്ത ചേച്ചീൻ്റെ സ്പെഷ്യൽ ഫുഡാണ്. പപ്പടുണ്ട്, ഉപ്പേരിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ അച്ചാർ, പിന്നെ മീൻ കറി. ഒരു രക്ഷയുമില്ല കേട്ടോ. മത്തിക്കറി ചേച്ചി അടിപൊളി. മീൻകറീൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തലയെ കഴുകേണ്ട കാര്യമൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് ഗായസ് സത്യം. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. ഹലോ മക്കളെ, പൊട്ടു തൊട്ടാൽ അമ്മയാവും, പൊട്ടു തൊടാഞ്ഞാൽ ആരാവും കുഞ്ഞുവാവിയാവോ? മുത്തശ്ശനാ? പുട്ടാണോ? അമ്മീന്റെ തല തേച്ചേ. ഗൈസ്, അപ്പൊ നമ്മള് ലിനിത ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി നേരെ പോകുന്നത് അൻഷുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ സ്കൂളിൽ തന്നെയാണ് മാനവും പഠിക്കുന്നത്. അപ്പൊ നമ്മള് മാനവനെയും പോയി കൂട്ടണം. ചേച്ചി ആമി കയറിയപ്പോ ആ ഒരു പാട്ട് വെച്ചുകൊടുത്തതാ. അൻഷുവിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, മാനവേട്ടൻ്റെ വീട്ടിൽ നിന്നല്ല, നമ്മൾ മാനവേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നേരെ വീട്ടിലേക്ക് പോവാം. മാനവേട്ടൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അൻഷുവിന് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം നമ്മളിപ്പോ ഇന്ന് ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ്. ദാ സർത്താജ് കൂടി ഉണ്ട് നമ്മളെ കൂടെ. അൻഷുവിന്റെ സെയിം ക്ലാസ്സിൽ തന്നെയാണ് സർത്താജും പഠിക്കുന്നത്. അൻഷുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മളെ വീട്ടിലേക്ക് ആക്കി തന്ന് അങ്ങനെ പിന്നെ അവര് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഈ കുട്ടികളുടെ കൂടെ നിന്ന് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. ഞങ്ങൾ അതിനൊക്കെ റീപ്ലൈ തരുന്നതുമായിരിക്കും. പിന്നെ നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം ഗൈസ്. അതുവരേക്കും ചച്ചാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.